ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഇനി ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താ ഡെഫിനിഷൻ പറയുന്നത്? ലെറ്റ് വി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ബി ദ ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻ വേർ എക്സ് കോമ വൈ കോമ സെഡ് ആർ ദി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആൻഡ് ലെറ്റ് വി വൺ വി ടു വി ത്രീ ബി ദി കമ്പോണൻസ് ഓഫ് വി ദ ഫംഗ്ഷൻ ഡെൽ ഡോട്ട് വി ഈക്വൽ ടു ഡി വി. അപ്പോൾ ഓർക്കുക, ഡൈവേർജൻസ് വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് വി ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഡിവ് വി എന്ന് പറയാം, ഈക്വൽ ടു ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ത്രീ ബൈ ഡോ സെറ്റ് ഈസ് കാൾഡ് ഡൈവേർജൻസ് ഓഫ് വി ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അല്ലാണ്ട് ഗ്രേഡിയന്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡെൽ എഫ് അല്ലെ, അല്ലെങ്കിൽ ഡെൽ വി ഉപയോഗിക്കാം. ഇനി ഡൈവേർജൻസ് വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൽ ഡോട്ട് വി ആണ് അല്ലെങ്കിൽ ഡെൽ ഡോട്ട് എഫ് ആണ്. അപ്പൊ ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡോട്ടും ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഡോട്ട് ഇല്ലാത്തതെന്ന് ഓർത്ത് വെക്കുക. അടുത്ത നോട്ട് ആണ്, എ വെക്റ്റർ വി സെറ്റ് ടു ബി സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ ഇഫ് ഡിവ് വി ഈക്വൾ ടു സീറോ. അപ്പൊ ഏതെങ്കിലും ഡിവ് വി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് വി ചെയ്ത് കഴിഞ്ഞാൽ സീറോ കിട്ടുകയാണെങ്കിൽ അതിനെ സോളിനോയിഡൽ എന്ന് പറയും. അടുത്ത് ഡെൽ സ്ക്വയർ ഈസ് എ ലാപ്ലേസ് ഓപ്പറേറ്റർ. ഡെൽ സ്ക്വയർ എഫ് ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഈക്വൽ ടു സീറോ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാപ്ലേസ് ഈക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ എന്താക്കി എടുത്ത് നമ്മൾ പറയുന്നത് ഡെൽ സ്ക്വയർ എഫ് ആണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്, ഇതിനെ ലാപ്ലേസ് ഇക്വേഷൻ. അപ്പൊ ഇതിനെ ഡെൽ സ്ക്വയറിനെ നമ്മൾ പറയുന്നത് എന്നാൽ ലാപ്ലേസ് ഓപ്പറേറ്റർ ആണെന്ന് പറയുന്നത്. ഇനി ഇതിന് ബേസ്ഡുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഡിവ് ഓഫ് ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ എഫ് ഓർ ഡെൽ ഡോട്ട് ഡെൽ എഫ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ എഫ്. നമുക്ക് അറിയാം എന്താണ് ഗ്രേഡിയന്റ് എഫ്, അല്ലെങ്കിൽ എന്താണ് ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ അറിയാം അല്ലെ. അതിനെന്ത് ചെയ്യാം, ഒരു ഡിവ് ഓഫ് എന്ത് ചെയ്യാം ഗ്രേഡിയന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവ് എന്ന് പറഞ്ഞാൽ ഡോട്ട് ആണ് അല്ലെ, ഡെൽ ഡോട്ട് ഡെൽ എഫ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈക്വൽ ടു ഡെൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്താണ് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താവും ഡോ ബൈ ഡോ എക്സ് അല്ലെ ചെയ്യുമ്പോൾ ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആയി, അടുത്ത ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ ആയി. ഇതാണ് ലാപ്ലേസ് ആണ് അല്ലെ. നമ്മൾ ലാപ്ലേസിനെ എങ്ങനെ നേരത്തെ പറഞ്ഞത് ഡെൽ സ്ക്വയർ എഫ് ആക്കി സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ ദെയർഫോർ എന്ത് പറയാം അല്ലെ, ഡെൽ ഡോട്ട് ഡെൽ എഫ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ എഫ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം ഡിവ് ഓഫ് ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ എഫ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഡെൽ ഡോട്ട് കെ ഇൻറ്റു വി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽ ഡോട്ട് വി ആണ്. ഇവിടെ നോക്കുക, ലെറ്റ് ഞാൻ വി എന്നൊരു വെക്റ്റർ സെലക്ട് ചെയ്യാണ് വി വൺ കോമ വി ടു കോമ വി ത്രീ. ഇനി അതിനൊരു കെ കൊണ്ട് മാറ്റപ്പെടും. ഈ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ കെ ഈസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ കെ വി എന്ന് പറയുമ്പോൾ ഓരോ കമ്പോണൻസും ഗുണിക്കുക. അപ്പൊ കെ ഇൻറ്റു വി വൺ കോമ കെ ഇൻറ്റു വി ടു കോമ കെ ഇൻറ്റു വി ത്രീ. ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഡോട്ട് ചെയ്യാം. അപ്പൊ ഡെൽ ഡോട്ട് കെ ഇൻറ്റു വി ഈക്വൽ ടു എന്താണ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു കെ ഇൻറ്റു വി വൺ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു കെ ഇൻറ്റു വി ടു പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ഇൻറ്റു വി ടു അല്ലെ. അങ്ങനെ നമ്മൾ റിസൾട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈക്വൽ ടു കെ ഇസ് എ കോൺസ്റ്റന്റ് അത് ഔട്ട് സൈഡ്. അപ്പൊ ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഇവിടെ കെ കോൺസ്റ്റന്റ്, അപ്പൊ ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് കെ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ്. അപ്പൊ കെ ഡോ വി ത്രീ ബൈ ഡോ സെഡ് അല്ല, കെ കോൺസ്റ്റന്റ് ഔട്ട് സൈഡ്. അപ്പൊ ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ത്രീ ബൈ ഡോ സെഡ്. ഇതെന്താണ് കെ ഇൻ അല്ലെ, കെ ആണ്. ഇതെന്താണ് ഡെൽ ഡോട്ട് വി ആണ്. അപ്പൊ പറഞ്ഞത് തെളിയിച്ചല്ലോ എന്താണ് അല്ലെ,
del dot k into v equal to k into del dot v ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് del dot f into v equal to f into del dot v plus v dot del f അതെന്തിയ let v equal to v1 comma v2 comma v3 എന്ന വെക്റ്റർ സെലക്ട് ചെയ്യ എന്നിട്ട് fv എന്ന് പറഞ്ഞാൽ എന്താണ് v ലെ f into v1 comma f into v2 f into v3 del dot f into v ചെയ്യ അപ്പോൾ എന്താ പറഞ്ഞാൽ എന്താണ് ഡോ ബൈ ഡോ x into f into v1 plus ഡോ ബൈ ഡോ y into f into v2 plus ഡോ ബൈ ഡോ z into f into v3 അല്ലേ അപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക അപ്പോൾ എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഡോ ബൈ v1 ഡോ x plus ഇനി അടുത്തതോ അല്ലെ ഡോ f ബൈ ഡോ x into v1 plus അതേപോലെ ഇതിന് ചെയ്യുമ്പോൾ ഡോ f into dou v2 by dou y plus dou f by dou y into v2 plus f into dou v3 by dou z plus dou f by dou z into v3 ഇവിടെ എഫ് അല്ലെ എഫ് ടേംസ് ഇവിടെ എഫ് ഉണ്ട് പുറത്ത് ഇവിടെ എഫ് ഉണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുപോകാം അപ്പൊ എന്താ ഈക്വൽ ടു എഫ് ഇൻറ്റു ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് f into dou v2 by dou y plus f into dou v3 by dou z plus അടുത്ത v1 into dou f by dou x plus അടുത്ത v2 into dou f by dou y plus v3 into dou f by dou z ഫസ്റ്റിൽ f കോമൺ ആണല്ലോ അത് ഔട്ട് എടുക്കുക അപ്പൊ എന്താ dou v1 by dou x plus dou v2 by dou y plus dou v3 by dou z plus v1 into dou f by dou x plus v2 into dou f by dou y plus v3 into dou f by dou z ni equal to f idendana le del dot v ane idendana v dot del f appo idelle telikkan parnade appo idendana del dot f into v ennu parney kaynal endana f into del dot v plus v dot del f ane adutha question find div v if v equal to 3xzi plus 2xyj plus minus yz square okay appo thannukkanadana v equal to 3xzi plus 2xyj minus y into z square okay appo v1 ennu parnjal endana 3xz aanu v2 ennu parnjal 2xy aanu v3 എന്ന് പറഞ്ഞാൽ മൈനസ് വൈ സെഡ് സ്ക്വയർ ആണ് നമ്മൾ കാണാൻ പറഞ്ഞത് ഡിവ് വി ആണ് ഡിവ് എന്ന് പറഞ്ഞാൽ വി ഡെൽ ഡോട്ട് വി ആണ് ഡെൽ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ് ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ത്രീ ബൈ ഡോ സെഡ് ആണ് ഇനി ഡോ വി വൺ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ട് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ത്രീ സെഡ് ആയി ഇത് വിത്ത് അല്ല വി ടുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്താ ടു എക്സ് ആയി പ്ലസ് ഇതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ എന്തോ മൈനസ് ടു വൈ സെഡ് ആയി ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്തോ ത്രീ സെഡ് പ്ലസ് ടു എക്സ് മൈനസ് ടു വൈ സെഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡിവ് വി ഇഫ് വി ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് ഇവിടെ തന്നിട്ടുള്ളതാണ് വി ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ് ഇവിടെ വി വൺ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് വി ടു എന്ന് പറഞ്ഞാൽ വൈ ആണ് വി ത്രീ എന്ന് പറഞ്ഞാൽ സെഡ് ആണ് നമ്മൾ കാണാൻ പറഞ്ഞത് ഡിവ് വി ആണ് ഈക്വൽ ടു എന്താണ് ഡെൽ ഡോട്ട് വി ആണ് എന്താ ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ത്രീ ബൈ ഡോ സെഡ് ആണ് ഈ ഡോ വി വൺ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വണ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വണ് ഡോ വി ത്രീ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ വണ് ഈക്വൽ ടു ത്രീ ആണ് അടുത്ത ക്വസ്റ്റ്യൻ find div v if v equal to e raised to x cos y comma sin y ആണ് അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താ v equal to e raised to x cos y comma sin y ആണ് ആ e raised to x നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ e raised to x cos y comma e raised to x sin y ആണ് അപ്പോൾ ഇനി v1 എന്ന് പറഞ്ഞാൽ e raised to x cos y ആണ് v2 എന്ന് പറഞ്ഞാൽ e raised to x sin y ആണ് നമ്മൾ കാണാൻ പറഞ്ഞ ഡിവ് വി ആണ് ഈക്വൽ ടു ഡെൽ ഡോട്ട് വി ഈക്വൽ ടു ഡോ വി വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ ആണ് ഓക്കെ സെഡ് ടേം ഇല്ല അല്ലേ അപ്പോൾ ഡോ വി വൺ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ
ഈ റൈസ് ടേക്സ് കോസ് വൈ ആണ് ഇതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ കോ സൈൻ വൈനെ കോസ് വൈ രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റൂ ഈ റൈസ് ടേക്സ് കോസ് വൈ ആണ് അടുത്ത ക്വസ്റ്റിന് പ്രൂവ് ദാറ്റ് ദി വെക്റ്റർ 3y^4z²i + 4x³z³j - 3x²y²k is a solenoid. ഈ സോളിനോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിവ് വി അല്ലെങ്കിൽ ഡെൽ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ ആയിരിക്കണം. ഇവിടെ തന്ന ഒരു വെക്റ്റർ ഉണ്ടല്ലോ അതിനെന്താക്കിയിരിക്കുക വി ആക്കി വി ഈക്വൽ ടു 3y^4z²i + 4x³z³j - 3x²y²k ആണ്. ഇനി വി വൺ എന്ന് പറഞ്ഞാൽ 3y^4z² ആണ്. ഇനി വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x³z³ ആണ്. വി ത്രീ എന്ന് പറഞ്ഞാൽ -3x²y² ആണ്. ഇനി എന്ത് ചെയ്യാ ഡെൽ ഡോട്ട് വി അല്ലെങ്കിൽ ഡിവ് വി എന്ന് പറഞ്ഞാൽ എന്താണ് ഡോ വി വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ടു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ത്രീ ബൈ ഡോ സെഡ് ആണ്. ഇനി ഈക്വൽ ടു ഡോ വി വൺ ബൈ ഡോ എക്സ് എന്നാണ് ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്താൽ എന്താണ് സീറോ കിട്ടും. ഡോ വി ടു ബൈ ഡോ വൈ ചെയ്താൽ ഇവിടെ സീറോ കിട്ടും. ഇവിടെ ഡോ വി ത്രീ ബൈ ഡോ സെഡ് ചെയ്താൽ ഇവിടെയും സീറോ. കാരണം എന്താ ഇവിടെ എക്സ് കമ്പോണൻസ് ഇല്ല അതുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ സീറോ ആണ്. ഇതിന് ഇവിടെയും എക്സ് വൈ ടേം ഇല്ല ഇതിനെ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ സീറോ കിട്ടും. ഇവിടെ സെഡ് ടേം ഇല്ല പാർഷ്യൽ ഡിഫറൻഷ്യൽ സീറോ ഉണ്ട്. അപ്പൊ ഈക്വൽ ടു സീറോ. അപ്പൊ എന്ത് പറയാം ദെയർഫോർ ദ ഗിവൺ വെക്റ്റർ എന്താണ് ഈസ് സോളിനോയിഡൽ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദി കോൺസ്റ്റന്റ് എ സോ ദാറ്റ് ദി വെലോസിറ്റി ഓഫ് വെക്റ്റർ യു ഈക്വൽ ടു എക്സ് പ്ലസ് 3y i + y - 2zj + x + az k ഈസ് ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സോളിനോയിഡൽ ആണ് പറയുന്നത്. സോളിനോയിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ ഡെൽ ഡോട്ട് യു ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഡിവ് യു ഈക്വൽ ടു എന്തായിരിക്കണം സീറോ ആയിരിക്കണം. അപ്പൊ തന്ന വെക്ടർ എടുത്തത് അപ്പൊ യു ഈക്വൽ ടു എന്താണ് എക്സ് പ്ലസ് 3y i + y - 2zj + x + az × k ആണ്. എന്ത് ചെയ്യാ ഇതിൽ യു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 3y ആണ്. ഇനി യു ടു എന്ന് പറഞ്ഞാൽ y - 2z ആണ്. യു ത്രീ എന്ന് പറഞ്ഞാൽ x + az ആണ്. ഇനി എന്ത് ചെയ്യാ ഡിവ് യു അല്ലെങ്കിൽ എന്താണ് ഡെൽ ഡോട്ട് യു ചെയ്യുക. എന്താണ് ഡോ ബൈ യു വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ടു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ത്രീ ബൈ ഡോ സെഡ് ആണ് ഈക്വൽ ടു ഡോ യു അല്ലെ യു വൺ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇതിന് വൺ ആണ് കിട്ടുക. ഇനി ഡോ യു ടു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഇവിടെയും വൺ കിട്ടും പ്ലസ് ഇതിനെ അല്ല ഡോ യു ത്രീ ബൈ ഡോ സെഡ് ചെയ്യുമ്പോൾ ഇവിടെ എ കിട്ടും ഈക്വൽ ടു 2+a ആണ്. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഗിവൺ എന്താണ് ഇൻകംപ്രസിബിൾ അതായത് സോളിനോയിഡിൽ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് യു ഈക്വൾ ടു സീറോ ഇംപ്ലൈസ് 2+a ഈക്വൾ ടു സീറോ ഇംപ്ലൈസ് എ ഈക്വൾ ടു -2. അപ്പൊ എന്റെ വാല്യൂ എത്ര ഇവിടെ വരുന്നത് -2 ആണ്. അടുത്ത ക്വസ്റ്റിന് ഇഫ് വെക്റ്റർ ആർ ഈക്വൾ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ദെൻ പ്രൂവ് ദാറ്റ് ഡിവ് ആർ ഈക്വൾ ടു 3. അപ്പൊ തന്നിട്ടുണ്ട് വെക്റ്റർ ആർ ഈക്വൾ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. അപ്പൊ ഇതിൽ ആർ വൺ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ആർ ടു എന്ന് പറഞ്ഞാൽ വൈ ആണ്, ആർ ത്രീ എന്ന് പറഞ്ഞാൽ സെഡ് ആണ്. നമ്മൾ കാണാൻ പറഞ്ഞ ഡിവ് ആർ അല്ലെ ഡിവ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൽ ഡോട്ട് ആർ ആണ്. അപ്പൊ എന്താണ് ഡോ ആർ വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ആർ ടു ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ത്രീ ബൈ ഡോ സെഡ് ആണ് ഈക്വൽ ടു ഇതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ വൺ ആണ്, ഇതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് വൈ ചെയ്യുമ്പോൾ വൺ ആണ്, ഇതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് സെഡ് ചെയ്യുമ്പോൾ വൺ. അപ്പൊ ഈക്വൽ ടു 3. അതിൽ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത് ഡിവ് ആർ ഈക്വൽ ടു എന്ത് ഡി 3 ടി. അടുത്ത ക്വസ്റ്റിന് ഇഫ് വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആൻഡ് ആർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ ഫൈൻഡ് ഡിവ് വെക്ടർ ആർ ബൈ ആർ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് വെക്ടർ ആർ തന്നിട്ടുണ്ട് എന്താണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണ്. ഇനി വെറും അല്ലെ വെക്ടർ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഓൾ ഡിവൈഡഡ് ബൈ വെക്ടർ ആർ. ഡിവ് ഓഫ് വെക്ടർ ആർ ബൈ ആർ. ഇനി ഡിവ് നമുക്ക് എങ്ങനെ ഡെല് ഡോട്ട് വെക്ടർ ആർ ബൈ ആർ. ഈ ഡെൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ അല്ലെ
ഡോട്ട് ഇനി വെക്ടർ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടി? നമുക്ക് അറിയാം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ ബൈ ആർ ആണ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈ ബൈ ആർ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു സെഡ് ബൈ ആർ. എന്ത് ചെയ്യുക? പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അല്ലേ, ഇവിടെ എക്സ് ബൈ ആറിന് പാർഷ്യൽ, ഇവിടെ വൈ ബൈ ആർ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൺ ബൈ ആർ മൈനസ് വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ്. അടുത്ത് വൈ ചെയ്യുമ്പോൾ എന്തോ വൺ ബൈ ആർ മൈനസ് വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു വൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ. അടുത്ത് സെഡ് ചെയ്യുമ്പോൾ വൺ, അല്ലേ, വൺ ബൈ ആർ ഇൻറ്റു മൈനസ് വൺ ബൈ ആർ സ്ക്വയർ സെഡ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ സെഡ്. ഇനി ഇവിടെ വൺ ബൈ ആർ ഉണ്ട്, ഇവിടെ വൺ ബൈ ആർ അവിടെ ആഡ് ചെയ്യുമ്പോൾ എന്തോ ത്രീ ബൈ ആർ ആയി. മൈനസ് വൺ ബൈ ആർ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? എക്സ് ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് സെഡ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ സെഡ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ വൈ ചെയ്താൽ വൈ ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ സെഡ് എന്നാൽ സെഡ് ബൈ ആർ ആണ്. അത് അപ്ലൈ. അപ്പോൾ ത്രീ ബൈ ആർ മൈനസ് വൺ ബൈ ആർ സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ പ്ലസ് വൈ ഇൻറ്റു വൈ ബൈ ആർ പ്ലസ് സെഡ് ഇൻറ്റു സെഡ് ബൈ ആർ. അല്ലേ, എല്ലാത്തിലും ആർ ഉണ്ട്. അത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ത്രീ ബൈ ആർ ഇൻറ്റു, ഇവിടെ ആർ സ്ക്വയർ ഇവിടെ വന്നാൽ വൺ ബൈ ആർ ക്യൂബ് ആയി. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയി. അല്ലേ, ഈക്വൽ ടു ത്രീ ബൈ ആർ മൈനസ് വൺ ബൈ ആർ ക്യൂബ്. അല്ലേ, നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്, ഇൻറ്റു ആർ സ്ക്വയർ. കാരണം എന്താ? ആർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ ആണ്. വെക്ടർ മാഗ്നിറ്റ്യൂഡ് വെക്ടർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ ഇതെന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയി. ഇവിടെ ക്യാൻസൽ പോയാൽ എന്തായി? ത്രീ ബൈ ആർ മൈനസ് വൺ ബൈ ആർ സിംപ്ലിഫൈ ടു ബൈ ആർ കിട്ടി. അപ്പോൾ ദെയർഫോർ ഡിവ് ആർ വെക്ടർ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബൈ ആർ ആണ്. അടുത്ത ക്വസ്റ്റ്, ഫൈൻഡ് ഡെൽ സ്ക്വയർ എഫ് ഇഫ് എഫ് ഈക്വൽ ടു എക്സ് വൈ ബൈ സെഡ്. നമുക്കറിയാം ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് ആണ്. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം? ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലേസ് ഇക്വേഷൻ. ഡെൽ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡെൽ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം ഡെൽ സ്ക്വയർ എഫ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡെൽ എഫ് ഉപയോഗിച്ച് ചെയ്യാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ആദ്യം ചെയ്യുന്നത്, അതിനുശേഷം ഇത് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാം ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ ബൈ സെഡ് ആണ്. ഇനി ഇവിടെ ഡെൽ സ്ക്വയർ എഫ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ചെയ്യുമ്പോൾ എന്താവും? അല്ലേ, എക്സ് സ്ക്വയറിന് സീറോ കിട്ടി. ഇനി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? എക്സ് ബൈ സെഡ് ആണ്. അതിന് ഇംപ്ലൈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ സീറോ കിട്ടി. ഡോ എഫ് ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൈനസ് എക്സ് വൈ ബൈ സെഡ് സ്ക്വയർ ആയി. അല്ലേ, ഇംപ്ലൈസ് എന്തായി? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ്, അല്ലേ, അപ്പോൾ ടു എക്സ് വൈ ബൈ സെഡ് ക്യൂബ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? അല്ലെ, ഡെൽ സ്ക്വയർ എഫ് ഈക്വൽ ടു, അല്ലേ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ സീറോ ആണ് പ്ലസ് ഡെൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയറും സീറോ ആണ്. ഇനി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ അവിടെ ടു എക്സ് വൈ ബൈ സെഡ് ക്യൂബ് ഈക്വൽ ടു ടു എക്സ് വൈ ബൈ സെഡ് ക്യൂബ് ആണ്. അപ്പോൾ ഏത് ഉപയോഗിച്ച് ചെയ്തത്? നമ്മൾ ഡെൽ സ്ക്വയർ എഫ് മാത്രം ഉപയോഗിച്ച് ചെയ്തു. ഇനി ഇത് ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡെൽ എഫ് വേണം. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ചെയ്ത് കട്ടിയത്, അല്ലേ, വൈ ബൈ സെഡ് ഐ പ്ലസ്. ഇനി ഡോ എഫ് ബൈ ഡോ വൈ ആണ് എക്സ് ബൈ സെഡ് ജെ പ്ലസ് മൈനസ് എക്സ് വൈ ബൈ സെഡ് സ്ക്വയർ കെ ആണ്. ഇനി എന്തുണ്ട്? ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് ആണ്. ഇനി ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ വരുന്നത്
Dow by dou x of I plus dou by dou y j plus dou by dou j k dot dou f by dou y y by z I plus x by z j minus x y by z square k dot product dou by dou x of x y by z plus dou by dou y of x by z minus dou by dou z of my x y by z square ഈ ടേം സീറോ ആയി അല്ല ഇവിടെയും സീറോ ആയി ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലസ് ടു എക്സ് വൈ ബൈ സെഡ് ക്യൂബ് ആയി ഈക്വൽ ടു ടു എക്സ് വൈ ബൈ സെഡ് ക്യൂബ് ടി ഇതല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത് അല്ല അപ്പൊ ഇങ്ങനെയും ചെയ്യാം അപ്പൊ എങ്ങനെ വേണം ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തു പോകാം അടുത്ത ക്വസ്റ്റിന് ഫൈൻഡ് ഡെൽ സ്ക്വയർ എഫ് ഇഫ് എഫ് ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ് വൈ സൈൻ 2y. നമുക്കറിയാം ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് ആണ്. അപ്പൊ ആദ്യം ഇതിന് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടിരിക്കണം. അപ്പൊ എന്താവും ഇല്ല എക്സ് ആണ്. അപ്പൊ ടു ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ 2y ആണ്. ഇനി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യാം. അപ്പൊ എന്താവും ടു ഇൻറ്റു ഇ റേസ് ടു എക്സ് കോസ് 2y ആണ്. ഇതിന് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്തെന്ന് കിട്ടും ഫോർ ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്തായി സൈൻ 2y ആയി. ഈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണെങ്കിൽ എന്തെങ്കിലും കോസ് 2y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ 2y. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 4 ആയി. അപ്പോൾ 4 മൈനസ് 4 ഇ റേസ് ടു 2x സൈൻ 2y ആയി. ഇനി ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. ഇനി സെഡ് ടൈം ആവശ്യമില്ല, ഇവിടെ എന്താ വൈ ടൈം വരുള്ളൂ. അപ്പൊ ഈക്വൽ ടു എന്തായി ഫോർ ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് സൈൻ ടു വൈ മൈനസ് ഫോർ ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് സൈൻ ടു വൈ ഈക്വൽ ടു എന്ത ടി സീറോ ടി. ഇനി ഇത് ഉപയോഗിച്ച് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഫസ്റ്റ് ഡെൽ എഫ് അല്ലെ, ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ അല്ലെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ഈ ടൈം എന്താണ് സീറോ ആണ്. അപ്പൊ ഇത് ഇത് കിട്ടുമ്പോൾ എന്താവും ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് സൈൻ ടു വൈ ഐ പ്ലസ് ടു ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് ടു എക്സ് കോസ് ടു വൈ ആണ് പ്ലസ് കെ. ഇനി എന്താ ഡെൽ ഡോട്ട് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് ഈ ടേം അല്ലെ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് ഈ ടേം എന്ന് പറയുമ്പോൾ എന്താണ് ടു ഇൻ ഇ റേസ് ടു ടു എക്സ് സൈൻ ടു വൈ പ്ലസ് ടു ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് കോസ് ടു വൈ ചെയ്യാണ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് അല്ല ടു ഇൻറ്റു ഇ റേസ് ടു സൈൻ ടു വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ടു ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് കോസ് ടു വൈ ഈക്വൽ ടു തന്നെ ചെയ്യുമ്പോൾ ഫോർ ഇ റേസ് ടു ടു എക്സ് സൈൻ ടു വൈ മൈനസ് ഫോർ ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് സൈൻ ടു വൈ. അപ്പൊ രണ്ടും സെപ്പറേറ്റ് സീറോ ടി. ഫോർ ഡെൽ സ്ക്വയർ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും തെളിയിക്കും അല്ലെ ഡെൽ ഡോട്ട് ഡെൽ എഫും എന്ന് പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.